ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയതിനു ശേഷം ഈ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ആക്കിയ ഫോട്ടോസിൻ്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിലവിലുള്ള ഫോട്ടോസിൻ്റെ എണ്ണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1293 ഫോട്ടോസാണ് നിലവിലുള്ളത്. നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നും അറിയാതെ ഡിലീറ്റ് ആക്കിയ ഫോട്ടോസും അല്ലാത്ത ഫോട്ടോസൊക്കെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് അടുക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതിന് നന്ദിയായിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും കൊടുക്കുക. നേരെ വീഡിയോയിലേക്ക് അടുക്കാം. അതിനായിട്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ നമ്മുടെ ഡിലീറ്റായ ഫോട്ടോസൊക്കെ ഈ ഒരു ആപ്പിൽ നിന്നും ലോഡ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഫോട്ടോസ് ഡിലീറ്റ് ആക്കിയോ അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഇവിടെ കാണാം 104 അങ്ങനെ ഫയൽസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നത് കാണാൻ സാധിക്കും. ഇതിവിടെ പോസാക്കിയാൽ അത് നിൽക്കുകയും ചെയ്യും. നമുക്ക് ഇത് വീണ്ടും ഓണാക്കിയാൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ് വീണ്ടും തുടരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോസൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്നതിന് ശേഷം എങ്ങനെ റിക്കവർ ചെയ്ത് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട റിക്കവർ ചെയ്തെടുക്കാൻ വിചാരിച്ച ഫോട്ടോസിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്താൽ അടിയിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, റിക്കവർ എന്ന് പറഞ്ഞിട്ട് ഒരു നീലപ്പെട്ടി. ആ ഒരു നീലപ്പെട്ടിയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ സേവ് ദ ഫയൽസ് ടു കസ്റ്റം ലൊക്കേഷൻ ഓർ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫയൽ മാനേജർ ഓപ്പണായി വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ മാനേജറിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഓൾറെഡി ഉള്ളൊരു ഫയൽസിലേക്ക് നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ പോകുന്ന ഫോട്ടോസ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഏതെങ്കിലും ഒന്ന് ഫയൽസിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ സെലക്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഓക്കെ നോട്ട് താങ്ക്സ് ഇത്തരത്തിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഫോട്ടോസൊക്കെ ആ ഒരു ഫയൽസിലാണ് നമുക്ക് ലഭിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഏത് കാലം മുമ്പ് ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.